my dear students, welcome to Bosco Campus Vision. This is Asha SP from PG Department of Commerce. We are on the next session of Income Tax Planning and Management. We are dealing with tax planning relating to demerger. In the last class, we have discussed with tax planning relating to amalgamation. In the process of amalgamation, avade nammal nokkiya points vaayittu similar aanu ivide nammal nokkan poguna points. Okay, avade amalgamated company aanundengil ivide resulting company aanu. Okay, then ivide nammal innu nokkan pogunathu what are the tax incentives available to the shareholders of demerged company. Adayathu oru company demerjedine shesham resulting company aayittu maariyal aa company illulla allengil demerged company illulla shareholders ne endu tax incentives aanu kittan pogunathu allengil tax planning techniques aanu avarku available aayittullathu. For the first one is period of holding of shares. Period of holding of shares നമ്മൾ അവിടെയും പറഞ്ഞായിരുന്നു. അതായത് പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഓഫ് ഷെയർസ് ഓഫ് റിസൾട്ടിംഗ് കമ്പനി. റിസൾട്ടിംഗ് കമ്പനി എന്ന് ഇത്രയും ഓർത്ത് വെച്ചേക്കുക. റിസൾട്ടിംഗ് കമ്പനി എന്ന് പറയുന്നത് പുതിയ കമ്പനി, ഡീമേർജ്ഡ് കമ്പനി എന്ന് പറഞ്ഞാൽ പഴയ കമ്പനി. അതായത് ഏത് പാർട്ടിൽ നിന്നാണോ നമ്മൾ ഒരു കമ്പനിയെ എടുത്ത് മാറ്റിയത് ആ കമ്പനിയാണ് നമ്മൾ ഡീമേർജ്ഡ് കമ്പനി എന്ന് വിളിക്കുന്നത്. ഇവിടെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഓഫ് ഷെയർസ് ഓഫ് റിസൾട്ടിംഗ് കമ്പനി, ഓൾറെഡി നമ്മൾ ഡീമേർജ് കമ്പനിയുടെ ഒരു എസ് എസ് ഇ ഡീമേർജ് ഷെയർ കമ്പനിയുടെ ഷെയർസ് ഹോൾഡ് ചെയ്തിരിക്കുവാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം അത് റിസൾട്ടിംഗ് കമ്പനി ആയിട്ട് മാറുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഷെയറും അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ എസ് എസ് ഇ ആ റിസൾട്ടിംഗ് കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ റിസൾട്ടിംഗ് കമ്പനിയുടെ ഷെയറും കൂടെ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പീരീഡ് ഓഫ് ഷെയർ ഹോൾഡിങ്ങിൽ എന്ന് മുതലാണോ അയാൾ ഡീമേർജ് കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്തത് ആ പീരീഡും കൂടെ കൺസിഡർ ചെയ്യാം. ഇറ്റ് ഹെൽപ്സ് ടു ട്രീറ്റ് എ ഷെയർ ആസ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ഷെയറിൻ്റെ കേസിലാണെങ്കിൽ ഇഫ് എ ഷെയർ ഇസ് ഹെൽഡ് ബൈ ദി എൻസി ഫോർ മോർ ദാൻ 12 മന്ത്സ് ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. അതായത് അത് ആ പീരീഡ് ഓഫ് ഹോൾഡിങ് ഡീമേഴ്സ് കമ്പനിയിൽ നിന്നും 2014 ഷെയർ ഹോൾഡ് ചെയ്തു. റിസൾട്ടിംഗ് കമ്പനി ആയത് 2017 ആ അവിടുത്തെ ഷെയറും ഇയാൾ അക്വർ ചെയ്തെങ്കിൽ ആ പീരീഡ് എന്ന് പറയുന്നത് 2015 തൊട്ട് എന്നാണോ ഈ കമ്പനി ഫോം ചെയ്തത് അത് വരെയുള്ള സമയം കൂട്ടും. ഓക്കെ, അതായത് ആ ഷെയർ വിൽക്കുമ്പോൾ പുതിയ ഷെയർ വാങ്ങിച്ച് പുതിയത് വിൽക്കുമ്പോൾ തന്നെ ആണെങ്കിലും എന്ത് ചെയ്യാം, അന്ന് മുതലേ വാങ്ങിയ ഷെയർ ആയതുകൊണ്ട് അയാൾക്ക് ആ ഷെയറിനെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതാണ് പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഓഫ് ഷെയർസ്. ദ സെക്കൻഡ് വൺ ഇസ് എക്സെംപ്റ്റഡ് ഫ്രം ടാക്സ് ഓൺ എക്സ്ചേഞ്ച് ഓഫ് ഷെയർസ്. Exemption from tax on exchange of shares. The shareholders of resulting company, resulting company's shareholders in a tax exemption kittum. Okay, resulting company's shareholders, they will get tax exemption. They are exempted. They are exempted from capital gain tax. Okay, which they are allotted after the, by the shares allotted by the resulting company. അതായത് റിസൾട്ടിംഗ് കമ്പനിയുടെ ഷെയർസ് അവർ വാങ്ങുമ്പോൾ തന്നെ ദേ ആർ എക്സെംപ്റ്റഡ് ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. അതൊരു എന്താ പറയുക, അവർക്ക് കൊടുക്കുന്നൊരു ടാക്സ് ഇൻസെൻറ്റീവ്സ് ആണ്. ചിലപ്പോൾ പുതിയ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വെക്കുന്ന ഒരു ടെക്നിക്ക് ആവാം അത്. പുതിയ കമ്പനി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ദയവായി ദേ ക്യാൻ റെഡ്യൂസ് ദെയർ ടാക്സ് ലയബിലിറ്റി. അപ്പോൾ ഇത് രണ്ടുമാണ്, ദീസ് ആർ ദ ടാക്സ് ഇൻസെൻറ്റീവ്സ് അവൈലബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് ഓഫ് റിസൾട്ടിംഗ് ഡീമേർജ്ഡ് കമ്പനി. Okay, and that's all about with today's session. This is Asha SP signing off from Bosco Campus Vision.